ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാനും വിശ്വസിക്കാനും കഴിയില്ല. ഇപ്പൊ റോബിൻ പുറത്തായി അല്ല സീക്രട്ട് റൂമിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പോസ്റ്റുകളും ന്യൂസുകളും കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് പ്രൊമോ കണ്ടതിൽ നിന്ന് മനസ്സിലായത് ആദ്യം റോബിന്റെ ദേഹത്ത് കയറി പിടിക്കുന്നത് റിയാസാണ്. റിയാസിനെ തട്ടി മാറ്റുന്ന ഒരു റോബിനെയാണ് കാണുന്നത്. അപ്പോൾ റോബിനെ ചിലപ്പോൾ ബിഗ് ബോസ് സീക്രട്ട് റൂമിൽ വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ബിഗ് ബോസിന്റെ നിർദ്ദേശം കൊണ്ടാകാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോൾ ബിഗ് ബോസ് റോബിനെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നതാകാം. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈ ഘട്ടത്തിൽ റോബിനെ പുറത്താക്കാൻ ബിഗ് ബോസ് തീരുമാനിക്കുമെന്ന്. എന്തായാലും നമുക്ക് നോക്കാം, ഒന്നാമത് പ്രേക്ഷകർ കരുതിയിരിക്കുകയാണ് റോബിനെ ബിഗ് ബോസ് പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്ന്. ആ സ്ഥിതിക്ക് പ്രേക്ഷകരുടെ ചിന്തയെ ശരിവെപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് ബിഗ് ബോസ് ഒരു ഗെയിം കൊടുത്ത് അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയില്ല. പിന്നെ പ്രൊമോ കാണുമ്പോൾ അങ്ങനെ തല്ലുന്നതായിട്ടൊന്നും കാണിച്ചിട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് കാണിക്കേണ്ടത്, പക്ഷെ തല്ലുന്നതായിട്ട് കാണിക്കുന്നില്ല. റോബിന്റെ ദേഹത്ത് കയറി പിടിക്കുന്ന റിയാസിനെ റോബിൻ പിടിച്ചു മാറ്റുന്നതായിട്ടാണ്, അതായത് തള്ളി മാറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ തല്ല് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് റോബിനെ പുറത്താക്കുമെന്ന്. അതും ഇത്രയും റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്, 80% പ്രേക്ഷക പിന്തുണയുണ്ട്. അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ആർക്കോ ഒരാൾക്ക് ഫ്ലാറ്റ് കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം മാത്രമായിട്ട് ഇത് മാറും. ഈ പ്രോഗ്രാമിനകത്ത് പ്രേക്ഷകർക്ക് കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും അതിനുള്ള പോസിബിലിറ്റി ഞാൻ ഈ പ്രൊമോ കണ്ടിട്ട് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു സീക്രട്ട് റൂമിൻ്റെ സാധ്യതയാണ്. കാരണം ഇത് സീക്രട്ട് റൂം ആണെങ്കിൽ ഈ സീസണിലെ ഏറ്റവും വലിയ റേറ്റിംഗ് കിട്ടാൻ പോകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ബിഗ് ബോസ് മലയാളം season 4. മറിച്ച് പുറത്താക്കാനാണ് തീരുമാനമെങ്കിൽ ഈ ഒരു സമയം വരെ മാത്രം ആ ഒരു റേറ്റിംഗൊക്കെ ഉണ്ടാവും പുറത്താക്കുന്നത് വരെ. അതിനുശേഷം പിന്നെ ഓണമില്ലാവാനാണ് സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു സീക്രട്ട് റൂം ആയിരിക്കുമെന്ന് തന്നെയാണ്.